ഷഹദ്, നിലവിൽ വനംവകുപ്പ് എന്താണ് ഇപ്പോൾ നൽകുന്ന വിവരം? ആനയെ ഉടൻ തന്നെ അവിടെ നിന്ന് തുരത്താൻ കഴിയുമോ? ഉന്മേഷ്, ഇപ്പൊ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാമെന്ന് വിചാരിക്കുന്നു. ആന ഇപ്പം നമ്മുടെ ഫ്രെയിമിലുണ്ട്. നിലവിൽ ആന ആന റോട്ടിലേക്ക് കയറുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഒരു വീടിന്റെ പുറകുവശത്തു കൂടിയാണ് ഇപ്പോൾ ആന പോകുന്നത്. പ്രജു, അതാന പോവുകയാണ്. ഇപ്പം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, നമുക്ക് ഇപ്പോൾ ആന മറ്റൊരു വഴിക്ക് കയറി. ആന വീണ്ടും ഒരു പറമ്പിലേക്ക് കയറുന്ന ഒരു ഈ പറമ്പിലേക്ക് കയറി ഈ പറമ്പിലേക്ക് കയറുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം നിലവിലിപ്പോൾ അത് പുഴ കടന്നിട്ടാണ് ഈ ഭാഗത്തേക്ക് എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അതൊരു പുതിയതായി നിർമ്മിക്കുന്ന ഒരു വീടിൻ്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ പോയിട്ടുള്ളത്. അങ്ങനെ ഒരു മേഖലയിലാണ് ഇപ്പോൾ ഉള്ളത്. പ്രജു, ഇപ്പോൾ പരമാവധി പോലീസുണ്ട്, അതുപോലെ തന്നെ ഫയർഫോഴ്സ് ഉണ്ട്, ആർ ആർ ടി ടീമുണ്ട്, അങ്ങനെ വിവിധ സേനാ അംഗങ്ങളുണ്ട്. പക്ഷെ നിലവിൽ ഇവരുടെ ആരുടെയും കയ്യിൽ നിയന്ത്രിക്കുന്ന രീതിയിലല്ല കാര്യങ്ങൾ ഇപ്പോൾ ഉള്ളത്. ആനാ കൂടുതൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി, അതായത് ഈ ടൗണിലേക്ക്, പ്രധാനപ്പെട്ട ടൗണിലേക്ക് ഇറങ്ങി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ ഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ട് ആളുകൾ പരിഭ്രാന്തരാണ്. ആളുകൾ റോഡ് നീളെ ഓടുകയാണ്. വീട്ടിൽ നിന്ന് നമുക്ക് ആളുകൾ ഇറങ്ങി പല ഭാഗത്തേക്കായിട്ട് ചിതറി ഓടുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിലാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. പേരാമ്പ്ര ടൗണിൽ ഇറങ്ങിയ കാട്ടാന ഇപ്പോൾ അവിടെ പ്രദേശവാസികൾക്ക് ആശങ്കയായി മാറിയിരിക്കുന്നു. ആന റോഡിലൂടെ നടന്ന് നീങ്ങുകയായിരുന്നു. ഇപ്പോൾ അത് സമീപത്തെ പുരയിടത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ 5 മണിയോടെയാണ് കാട്ടാന ഈ മേഖലയിൽ എത്തിയത്. വനംവകുപ്പ് നൽകുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ 8 കിലോമീറ്ററോളം അപ്പുറം കാടുണ്ട്, വനമേഖലയാണ്. അവിടെ നിന്നാണ് ആന ഇവിടെ എത്തിയത് എന്നാണ് വനംവകുപ്പ് ഇപ്പോൾ പറയുന്നത്. പക്ഷേ ആനയെ നിലവിൽ തുരത്താൻ കഴിയാത്തൊരു സാഹചര്യമാണ്. അതിനെ കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് അത്തരമൊരു ശ്രമം നടത്താൻ വനംവകുപ്പിന് കഴിയുന്നില്ല. വനംവകുപ്പ് സംഘം അവിടെയുണ്ട്, ആർ ആർ ടി ഉണ്ട് അവിടെ, ഒപ്പം നാട്ടുകാരുണ്ട്, പോലീസൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഈ ആന എത്തുന്ന മേഖലയിൽ നിന്ന് ആളുകളെ അടക്കം അവിടെ നിന്ന് മാറ്റുന്നുണ്ട്. വീടുകളിൽ നിന്നൊക്കെ ആളുകൾ ഇറങ്ങി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി എന്ത് ചെയ്യും എന്നൊരു ആശങ്ക അവിടെ നിലനിൽക്കുന്നുണ്ട്. ആന എപ്പോൾ തിരിച്ചു പോകും? അതുമായി ബന്ധപ്പെട്ട വനംവകുപ്പ് പറയുന്നത് ഒരു പക്ഷേ അങ്ങനെയൊന്ന് ഇപ്പോൾ സംഭവിക്കാനിടയില്ല. ആന വന്ന വഴിയിലൂടെ തിരിച്ചു പോകണമെങ്കിൽ രാത്രിയായേക്കും എന്നാണ് വനംവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്രയും സമയം ആന ജനവാസ മേഖലയിൽ തുടരുന്നത് അത് ആശങ്കയുണ്ടാക്കുന്ന കാര്യമാണ്, ജനങ്ങളെ ആശങ്കയിലാക്കുന്ന കാര്യമാണ്. ഏതായാലും ഇപ്പോഴും ആർ ആർ ടി വനംവകുപ്പ് സംഘം ഈ ആനയ്ക്ക് പിന്നാലെ തന്നെയുണ്ട്. നാട്ടുകാരും പോലീസുമൊക്കെ അവിടെ തന്നെയുണ്ട്. ഇതിപ്പോൾ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത്. ഒരു പുരയിടത്തിലൂടെ കാട്ടാന അത് നടന്ന് നീങ്ങുകയാണ്. പേരാമ്പ്ര ടൗണിലാണ് കാട്ടാന ജനങ്ങൾക്ക് ആശങ്കയായി എത്തിയത്. ഇന്ന് പുലർച്ചെ അഞ്ചു മണിയോടെ എത്തിയ കാട്ടാന ഇപ്പോഴും അവിടെ തുടരുന്നു എന്നുള്ളതാണ്. വനംവകുപ്പ് ഇനി അടിയന്തരമായി എന്ത് നടപടി സ്വീകരിക്കും എന്നുള്ളത് അറിയേണ്ടതുണ്ട്. മൈക്കൂടി വെച്ച് അവിടെ നിന്ന് ആനയെ മാറ്റാൻ തീരുമാനിക്കണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടതുണ്ട്. അതിന് സമയമെടുക്കും. അല്ലാതെ എങ്ങനെ ആനയെ തുരത്തി അവിടെ നിന്ന് ജനവാസ മേഖലയിൽ നിന്ന് മാറ്റി വനമേഖലയിലേക്ക് എത്തിക്കാൻ കഴിയും എന്നുള്ളതാണ്. പ്രേക്ഷകർക്കിപ്പോൾ ഈ CCTV ദൃശ്യങ്ങൾ കൂടി കാണാൻ സാധിക്കുന്നുണ്ട് സ്ക്രീനിൻ്റെ ഒരു ഭാഗത്ത്. അത് രാത്രിയിൽ ആന, അതായത് ഇന്ന് പുലർച്ചെ കാട്ടാന ആ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ, അത് സ്ക്രീനിൻ്റെ ഒരു ഭാഗത്ത് പ്രേക്ഷകർക്ക് കാണാൻ കഴിയും. മറുഭാഗത്ത് കാണുന്ന ദൃശ്യങ്ങൾ പേരാമ്പ്ര ടൗണിൽ നിന്നുള്ള ഇന്നത്തെ ദൃശ്യങ്ങളാണ്. നിലവിൽ ഇപ്പോൾ ഒരു പുരയിടത്തിൽ ആന നിലയുറപ്പിച്ചിരിക്കുകയാണ്. ആനയെ ജനവാസ മേഖലയിൽ നിന്ന് അകറ്റാനുള്ള നീക്കത്തിലാണിപ്പോൾ വനംവകുപ്പ് ഉള്ളത്. പക്ഷേ അത് ഫലം കാണുന്നില്ല. കുറച്ച് സമയം അത് റോഡിലൂടെ നടന്നു നീങ്ങി അതിനുശേഷം പുരയിടത്തിലേക്ക് കടക്കുകയായിരുന്നു. ആ മേഖലയിലെ ആളുകളൊക്കെ അവിടെ നിന്ന് മാറുന്നുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് ആന മാറുന്നതുവരെ അവർക്ക് ആശങ്കയുണ്ടാകും. വനംവകുപ്പും ആർ ആർ ടിയും ഒക്കെ അവിടെയുണ്ട്. അവർ ആനയെ ആ മേഖലയിൽ നിന്ന് മാറ്റാനുള്ള നീക്കത്തിലാണ്, ആ ശ്രമത്തിലാണ്. അതിപ്പോഴും തുടരുകയാണ്. ഷഹദ് റഹ്മാൻ തുടരുന്നുണ്ട്. ഷഹദ, പുരയിടത്തിൽ നേരത്തെ ആന കയറുന്നത് നമ്മൾ കണ്ടിരുന്നു. അവിടെ നിന്ന് ഇറങ്ങിയോ അതോ ആ പറമ്പിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്?
ഉന്മേഷ, നിലവിൽ ആ പറമ്പിൽ നിന്നും ആന ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ മറ്റൊരു പറമ്പിലേക്ക്, അതായത് നേരത്തെ ഒരു വീടിന് പുറകുവശത്തായിരുന്നു ഉണ്ടായിരുന്നത്, പക്ഷേ ഇപ്പോൾ നിലവിൽ വീണ്ടും അതൊരു പറമ്പിലേക്ക് ഇറങ്ങി ഓടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. മതിലൊക്കെ ഭേദിച്ചാണ് ഇത്തരത്തിൽ ഈ ആന പോകുന്നത്. പക്ഷേ നിലവിൽ ഇതുവരെ യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഏറെ ആശ്വാസം നിറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളതാണ്. DFO ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് പുറകെ ഓടുകയാണ്. നിലവിൽ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ നിസ്സഹായരാണ്. കാരണം അവരെ സംബന്ധിച്ച ആന കൃത്യമായിട്ടൊരു സ്ഥലത്ത് ലൊക്കേറ്റ് ചെയ്യുന്നില്ല. നമുക്കറിയാം ഡോക്ടർ അരുൺ സക്രിയ ഉൾപ്പെടെയുള്ള സംഘം വയനാട്ടിൽ നിന്ന് ഓൾറെഡി ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ട്. മയക്കുവെടി വെക്കാൻ വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ആന നിലവിൽ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങിയത് കൊണ്ട് തന്നെ അടിയന്തരമായിട്ട് ഏതെങ്കിലും ഘട്ടത്തിൽ മയക്കുവെടി വെക്കണമെങ്കിൽ അതിനുള്ള ഉദ്യോഗസ്ഥർ എന്തായാലും ഉണ്ട്. അതല്ലാതെ വിദഗ്ധ സംഘത്തിന് സഹായം ഇതിന് ആവശ്യമാണെങ്കിൽ അത് പ്രയോജനപ്പെടുത്താനാണ് ഡോക്ടർ അരുൺ സക്രിയ ഉൾപ്പെടെയുള്ള സംഘത്തെ ഇങ്ങോട്ട് വിളിച്ചിട്ടുള്ളതും അദ്ദേഹം ഇപ്പോൾ അവിടുന്ന് പുറപ്പെടുകയും ചെയ്തിട്ടുള്ളത്. ഒപ്പം തന്നെ വയനാട്ടിൽ നിന്നും RRT സംഘവും ഇവിടെയൊക്കെ തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് കാണാം ഇപ്പോൾ ദൃശ്യങ്ങളിൽ റോഡ് മുഴുവൻ ആളുകളാണ്. കാരണം ആന ഈ പറഞ്ഞ മേഖലകളിലൊക്കെ തന്നെ നടന്നു വന്നിട്ടുണ്ട്. ഇന്നലെ രാത്രി പതിഞ്ഞ, അതായത് ഇന്നലെ രാത്രി ക്ഷമിക്കണം, ഇന്ന് പുലർച്ചെ 2 മണിക്ക് പതിഞ്ഞ CCTV ദൃശ്യങ്ങളിലൊക്കെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. അതായത് ആന സുഖമായിട്ട് ഈ റോഡ് വഴിയാണ് നടന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ റോഡ് വഴി തന്നെ ആയിരിക്കാം ഒരു പക്ഷേ ആന വന്നിടത്തേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ് നിലവിൽ ഈ ഉദ്യോഗസ്ഥരുടെ ഒരു അനുമാനമുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു ക്രമീകരണം. അതുകൊണ്ട് ഇവർ വലിയ രീതിയിൽ ആനയെ പ്രൊവോക്ക് ചെയ്യാൻ എന്തായാലും നിലവിൽ ശ്രമിക്കുന്നില്ല. പ്രത്യേകിച്ച് ഇത് പകൽ സമയം കൂടി ആയതുകൊണ്ട് തന്നെ ആൾക്കാർ കൂടുമെന്ന് നേരത്തെ ഈ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ പോലീസും ആശങ്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ആ ആശങ്ക അതുപോലെ തന്നെ നടന്നിരിക്കുന്നു. കാരണം ആദ്യഘട്ടത്തിൽ ഇവർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് രാത്രിയിൽ ആനയെ തുരത്താം എന്നുള്ളൊരു കാര്യമായിരുന്നു. കാരണം രാത്രിയിലാകുമ്പോൾ ആളുകൾ ഉണ്ടാകില്ല, അപ്പോൾ അത് കുറേ കൂടി സുഗമമാവും എന്നുള്ളതായിരുന്നു നിലവിൽ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വിഭിന്നമായി ഇപ്പോൾ പകല് തന്നെ, അതായത് നേരത്തെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുമായി അല്ലെങ്കിൽ DFO ഒക്കെ 24 സംസാരിച്ച ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കാര്യമാണ്, അതായത് വെയിൽ കൂടുന്തോറും ആന പ്രൊവോക്ക്ഡ് ആവും, അതായത് ആന പരിഭ്രാന്തി ആവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആനയെ സംബന്ധിച്ചിടത്തോളം ആന പുറത്തേക്ക് ഇറങ്ങും എന്നുള്ളത് നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുള്ളത്. പരമാവധി, അതായത് നേരത്തെ ആന നിന്നിരുന്ന ആ കാട്ടിൽ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ 6 ഉദ്യോഗസ്ഥരെ നിയോഗിച്ചുകൊണ്ട് ആനയെ നിരീക്ഷിച്ചു വരികയായിരുന്നു. മരത്തിന് മുകളിലും അതുപോലെ തന്നെ മറ്റിടങ്ങളിലുമൊക്കെ ഏകദേശം 6 ഉദ്യോഗസ്ഥർ തമ്പടിച്ച് നിൽക്കുകയും അവിടെ നിരീക്ഷിച്ചു വരികയുമായിരുന്നു. ഒരു ഘട്ടത്തിൽ ആന ഇത്തരത്തിൽ ജനവാസ മേഖലയിലേക്ക് വരാൻ ശ്രമിച്ച ഘട്ടത്തിൽ ഈ ആളുകൾ ബഹളം വെച്ച് ആനയെ അവിടെ തന്നെ നിലനിർത്തുകയായിരുന്നു. അതിനിടയിൽ ഒരു ഉദ്യോഗസ്ഥന് പരിക്കേൽക്കുകയും ചെയ്തു. കാരണം ആന മുന്നോട്ട് വന്ന ഘട്ടത്തിൽ ഈ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇവിടെ നിന്ന് നാട്ടുകാരായിട്ടുള്ള 2 പേരുടെ സഹായം കൂടി തേടിയിട്ടുണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ അവരുമായിട്ട് അങ്ങോട്ട് പോകുന്ന ഘട്ടത്തിൽ ആന ജസ്റ്റ് ഒന്ന് ചെരിയുകയും ആന ശബ്ദം വെക്കുകയും ചെയ്തു. ആ ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നാട്ടുകാരും പിരിഞ്ഞോടുന്ന ഘട്ടത്തിൽ ഒരു ഉദ്യോഗസ്ഥന് പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അത് നേരത്തെ, അതായത് രാവിലെ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിലൊക്കെ അത് നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീട് അവിടെ നിന്നുമാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ മേഖലയിലേക്ക് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. നമുക്ക് കാണാം ദൃശ്യങ്ങളിൽ വലിയ രീതിയിൽ ജനക്കൂട്ടമുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ഓണം കൂടിയാണ്, അവധി കൂടിയുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആന ജനവാസ മേഖലയിലേക്ക് വരുന്നത് അപകടം വിളിച്ചു വരുത്തും എന്ന ഒരു ആശങ്ക തുടക്കം മുതൽ തന്നെ നിലനിന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ നിലവിൽ അത്തരത്തിൽ അനർത്ഥ സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസം നിറഞ്ഞിട്ടുള്ള കാര്യം. നേരത്തെ തന്നെ നമ്മൾ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അക്രമകാരിയായിട്ടുള്ള ഒരു ആനയല്ല നിലവിൽ ഇത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ള ആന കൂടിയാണ് എന്നുള്ളതാണ്. മുഴയാനാണ് നിലവിൽ ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പന്നിക്കോട്ടൂർ എന്ന് പറയുന്ന സ്ഥലം, ആ സ്ഥലത്ത് സ്ഥിരമായിട്ട് ഇറങ്ങുന്ന ഒരു ആനയാണ് എന്നുള്ളൊരു കാര്യവും ഇപ്പോൾ DFO ആഷിക് സാറ് നമ്മളോട് സ്ഥിരീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പശ്ചാത്തലത്തിൽ പരമാവധി ആനയെ ഒന്ന് കംഫർട്ടബിൾ ആക്കി നിർത്താം, അതായത് വെയിൽ ആറുന്നത് വരെ ആനയെ അവിടെ തന്നെ നിർത്തി മുന്നോട്ട് പോകാം എന്നുള്ളതായിരുന്നു പോലീസിൻ്റെയും അതുപോലെ തന്നെ വനംവകുപ്പിൻ്റെയും ഫോറസ്റ്റിൻ്റെയൊക്കെ ഒരു തീരുമാനം. പക്ഷേ നിലവിൽ ആ സാഹചര്യങ്ങളൊക്കെ മാറിയിരിക്കുന്നു. വെയിൽ ചൂട് കൂടിയതോടുകൂടി ആന ഈ പുറത്തേക്ക് ഇറങ്ങി വരുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ഏതായാലും അവിടുത്തെ ആളുകൾ ആശങ്കയിലാണ്. ജനവാസ മേഖലയിൽ തന്നെ കാട്ടാന തുടരുകയാണ്. പേരാമ്പ്ര ടൗണിലാണ്, ടൗണിനോട് ചേർന്ന മേഖലയിലാണ് ഇപ്പോൾ കാട്ടാനയുള്ളത്.